നമുക്ക് സർവീസിന് വന്നിട്ടുള്ളത് ഐഫോൺ 12 പ്രോ ആണ്. കംപ്ലൈൻറ്റ് ഡെഡ് ആണ്. ഞാൻ ഫോൺ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഡി സി പവർ സപ്ലൈൻ്റെ അകത്തൊന്ന് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ റീഡിങ് എന്താണുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് പവർ ബട്ടൺ പ്രസ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് റീഡിങ് എന്താണുള്ളത് നമ്മൾ ഡി സി പവർ സപ്ലൈൻ്റെ അകത്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകുന്നുണ്ട്. നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് 30 വരെ വരുന്നുണ്ട്. ശേഷം ജസ്റ്റ് എന്താ ചെയ്യുന്നുള്ളത്, 0 തന്നെ റിട്ടേൺ പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോൾ സാധാരണ നമുക്ക് ഷോർട്ട് ആണെങ്കിൽ ഷോർട്ടാണെങ്കിൽ 5 ആമ്പിയർ എടുക്കും. ഇപ്പം ഇത് 5 ആമ്പിയർ ഒന്നല്ല എടുക്കുന്നുള്ളത്. കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റീഡിങ് എടുത്തിട്ട് സ്പോട്ടിൽ തന്നെ റിട്ടേൺ പോകണം. നമ്മളിപ്പോൾ പ്രസ് ചെയ്യുന്ന സെക്കൻഡിൻ്റെ അകത്ത് തന്നെ 30 മില്ലി ആമ്പിയർ എടുക്കുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ 0 ആകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഓടിക്കളിച്ചിട്ട് റിട്ടേൺ പോകുന്നൊരു കംപ്ലൈൻറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഇങ്ങനെ ആദ്യം നമുക്ക് പവർ ഐ സി ആണോ അല്ലേന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് റീസെറ്റ് ലൈന് വരുന്നുണ്ട്. റീസെറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ പവർ ഓൺ റീസെറ്റ് വരുന്നുണ്ട്. അപ്പോൾ പവർ ഓൺ റീസെറ്റ് ലൈൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പവർ ഓൺ റീസെറ്റ് ലൈനിൽ ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ പവർ ഓൺ റീസെറ്റ് ലൈനിൻ്റെ അകത്ത് ജമ്പർ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ പവർ ഓൺ റീസെറ്റിൻ്റെ സെക്ഷനിൽ നമ്മൾ ജമ്പർ ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വോൾട്ടേജ് 1.8 വോൾട്ടേജാണ് പവർ ഓൺ റീസെറ്റിൻ്റെ അകത്ത് വരുന്നത്. പക്ഷെ അവിടെ പവർ ഓണിൻ്റെ നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വോൾട്ടേജ് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാണ്, കാരണം പവർ ഐ സിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നുള്ളത് നമുക്ക് കൺഫേം തന്നെയാണ്. അപ്പോൾ നമ്മൾ പവർ ഐ സിയിൽ എന്താ പറയുക, പവർ ഐ സി എന്ന് പറയുന്നത് നല്ല പവർ ഐ സിൻ്റെ വോൾട്ടേജ് പുറത്ത് കൊടുക്കാത്ത കേസാവാം, അല്ലാണ്ടെങ്കിൽ പവർ ഐ സി കംപ്ലൈൻ്റ് ആവാം, അല്ലെങ്കിൽ പവർ ഐ സിൻ്റെ ഔട്ട്പുട്ടിൽ ഷോർട്ട് ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും മിക്കവാറും, കാരണം നമ്മളിവിടെ 1.8 വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ 1.8 വോൾട്ടേജ് പവർ ഓൺ റീസെറ്റ് വരാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബക്ക് ലൈൻ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. ഏകദേശം ബക്ക് വരുന്നുള്ള വോൾട്ടേജ് ഏകദേശം 14 ബക്ക് വോൾട്ടേജ് വരെ വരുന്നുണ്ട്. ബക്ക് 1 ബക്ക് 2 എന്ന് പറഞ്ഞിട്ടുള്ള 14 സെക്ഷനിലേക്ക് ബക്ക് വോൾട്ടേജ് വരുന്നുണ്ട്. 14 ബക്ക് വോൾട്ടേജും നോർമലാണ്. രണ്ടാമത് ചെക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, LDO വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയൊരു വോൾട്ടേജ് ഷോർട്ട് എന്ന് പറയുന്നുള്ളത് നാൻഡിൻ്റെ അടുത്ത് വരുന്നുള്ള നാൻഡ് സെക്ഷനിൽ വരുന്നുള്ള 2.65 വോൾട്ടേജ് ഷോർട്ടായിരുന്നു. അപ്പോൾ അതാണ് സെറ്റ് ഈ റീഡിങ് കാണിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഷോർട്ട് ഏത് കപ്പാസിറ്ററാണ് ഷോർട്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റ് ഓൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ.